ഓഗസ്റ്റ് 19-ന് അതായത് നാളെ ആകാശത്ത് വീണ്ടും വിസ്മയ കാഴ്ച ഒരുങ്ങുന്നു. സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ചാന്ദ്രപ്രതിഭാസമാണ് നാളെ ആകാശത്ത് ദൃശ്യമാവുക. വരാനിരിക്കുന്ന ഫുൾ മൂൺ, സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ ആയിരിക്കും എന്നാണ് നാസ അറിയിക്കുന്നത്. ഓഗസ്റ്റ് 19-ന് ഇന്ത്യൻ സമയം രാത്രി 11:56 ഫുൾ മൂൺ ദൃശ്യമാകുക. ഈ ആകാശ കാഴ്ച 3 ദിവസം തുടരും. പൂർണ്ണചന്ദ്രൻ ഭൂമിയുടെ ഭ്രമണപഥത്തോട് ഏറ്റവും അടുത്ത് വരുന്ന പ്രതിഭാസത്തെയാണ് സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത്. ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അരികിലേക്ക് എത്തുന്നതിനാലാണ് ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് പൂർണ്ണതയോടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ബ്ലൂ മൂൺ അപൂർവമായി മാത്രം കാണുന്ന പ്രതിഭാസമല്ല, വർഷത്തിൽ 2-3 തവണ ബ്ലൂ മൂൺ കാണപ്പെടാറുണ്ട്. 1979 ജ്യോതിശാസ്ത്രജ്ഞനായ റിച്ചാർഡ് നോലെയാണ് സൂപ്പർ മൂൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഈ വർഷം വരാനിരിക്കുന്ന 4 സൂപ്പർ മൂണുകളിൽ ആദ്യത്തേതാണ് ഓഗസ്റ്റ് 19-ന്, അതായത് നാളെ തെളിയുക. സെപ്റ്റംബറിലും ഒക്ടോബറിലും സൂപ്പർ മൂണുകൾ വരാനുണ്ട്. ഓഗസ്റ്റ് 19-ലെ സൂപ്പർ മൂൺ എന്നത് ബ്ലൂ മൂൺ കൂടിയാണ്. ബ്ലൂ മൂണിന് നീലനിറവുമായി ബന്ധമില്ല. 4 ഫുൾ മൂണുകളുള്ള ഒരു സീസണിലെ 3-ാമത്തെ ഫുൾ മൂണിനെയാണ് സാധാരണയായി ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫുൾ മൂണാണ് ആഗസ്റ്റ് 19-ന് ദൃശ്യമാവുക. ഈ ദിവസം 30% അധികം വെളിച്ചവും 14% അധിക വലിപ്പവും ചന്ദ്രനുണ്ടാകും. സൂപ്പർ മൂൺ ലോകമെമ്പാടും ദൃശ്യമാകും. ഈ വർഷത്തെ ആദ്യ സൂപ്പർ മൂണാണ് ദൃശ്യമാകുന്നത്. ഇതൊരു ബ്ലൂ മൂൺ കൂടി ആണ് എന്നതാണ് ഇതിന്റെ ആ ഒരു പ്രത്യേകതയ്ക്ക് ഇത്രയും ഭംഗി കൂട്ടുന്നത്. 2 പതിറ്റാണ്ടിൽ ഒരിക്കൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ സൂപ്പർ മൂണും ബ്ലൂ മൂണും ഒന്നിച്ചു വരിക. ഇന്ത്യക്ക് പുറത്ത് തിങ്കളാഴ്ചയാകും ഇത് ദൃശ്യമാവുക. ഈ ഋതുവിലെ 4 പൗർണമികളിൽ 4-ാമത്തെയാണ് തിങ്കളാഴ്ച പ്രത്യക്ഷമാകുന്നത്. അമേരിക്കയിൽ തിങ്കളാഴ്ച ഉച്ചയോടെ തന്നെ സൂപ്പർ മൂൺ ദൃശ്യമാകും. എന്നാൽ രാത്രിയായിരിക്കും ഇത് വ്യക്തമായി കാണാൻ സാധിക്കുക. ഇന്ത്യയിൽ ചൊവ്വാഴ്ചയേ ഇത് ദൃശ്യമാവുകയുള്ളൂ. ചില രാജ്യങ്ങളിൽ ഞായറാഴ്ച ഇത് ദൃശ്യമായേക്കാം. തിങ്കളാഴ്ച ഭൂമിയിൽ നിന്ന് 361,970 km മാത്രമാകും ചന്ദ്രന്റെ അകലം. സെപ്റ്റംബർ ആകുമ്പോൾ ഇത് പിന്നെയും കുറയും. സെപ്റ്റംബറിൽ 357,364 km ആയിരിക്കും അകലം. സൂപ്പർ മൂൺ ദൃശ്യമാകുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബറിൽ ഭാഗിക ചന്ദ്രഗ്രഹണവും ഉണ്ടാകും. ചന്ദ്രൻ പൂർണ്ണമായിരിക്കുന്ന അതേസമയം ചന്ദ്രന്റെ ഭ്രമണപഥം ഭൂമിയുടെ ഏറ്റവും അടുത്തു വരുന്ന സമയമാണ് സൂപ്പർ മൂൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു സാധാരണ പൗർണമിയേക്കാൾ അല്പം തെളിച്ചമുള്ളതും വലുതുമായി കാണപ്പെടുന്നു. വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ പറയുന്ന വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന വാചകം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്താണ് ബ്ലൂ മൂൺ? തുടക്കത്തിൽ 2 തരം ബ്ലൂ മൂണുകളുണ്ട്. നാസ പറയുന്നതനുസരിച്ച് 1 മാസത്തിനുള്ളിൽ 2-ാം തവണ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നതിനെയും ഇങ്ങനെ പറയാറുണ്ട്. ബ്ലൂ മൂൺ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അപൂർവമല്ല. പൂർണ്ണചന്ദ്രനെ 29 ദിവസം കൊണ്ടാണ് വേർതിരിക്കുന്നത്. മിക്ക മാസങ്ങളും 30 അല്ലെങ്കിൽ 31 ദിവസം ദൈർഘ്യമുള്ളതിനാൽ 1 മാസത്തിനുള്ളിൽ 2 പൂർണ്ണചന്ദ്രന്മാർ എത്താൻ സാധ്യതയുണ്ട്. വാസ്തവത്തിൽ ബഹിരാകാശ ഏജൻസിയുടെ കണക്കനുസരിച്ച് ശരാശരി 2.5 വർഷത്തിൽ ഒരിക്കൽ ഇത് സംഭവിക്കുന്നു. യഥാർത്ഥത്തിൽ 2 തരം ബ്ലൂ സൂപ്പർ മൂൺ ഉണ്ട്. ആദ്യത്തേത് പ്രതിമാസ ബ്ലൂ മൂണാണ്. അതായത് എല്ലാ 2-ാമത്തെ ആഴ്ചയിലും പൂർണ്ണചന്ദ്രൻ ദൃശ്യമാകും. 2-ാമത്തേത് സീസണൽ ബ്ലൂ മൂണാണ്. അതായത് ഒരു സീസണിൽ കാണുന്ന 4 പൗർണമികളിൽ 3-ാമത്തേത്. നാസയുടെ അഭിപ്രായത്തിൽ 2-3 വർഷത്തിലൊരിക്കൽ സീസണൽ ബ്ലൂ മൂൺ സംഭവിക്കുന്നു. അതുപോലെ 2020 ഒക്ടോബർ, 2021 ഓഗസ്റ്റ്, ഇപ്പോൾ അതിനുശേഷം അടുത്ത സീസണൽ ബ്ലൂ മൂൺ 2027 മെയ് മാസത്തിൽ ദൃശ്യമാകും. നമ്മുടെ ടെറസിൽ നിന്നോ മുറ്റത്തു നിന്നോ ഒക്കെ നമുക്ക് ഇത് എളുപ്പത്തിൽ കാണാൻ സാധിക്കും. ചന്ദ്രന്റെ ഉപരിതലം കാണണമെങ്കിൽ ദൂരദർശിനിയുടെ സഹായം തേടേണ്ടി വരും. ഈ ദിവസങ്ങളിൽ അമേരിക്കൻ തദ്ദേശീയ പ്രദേശമായ ഗ്രേറ്റ് ലേക്സിൽ സ്റ്റേർജൻ മത്സ്യങ്ങളെ കാണുന്നു. അതിനാൽ ഈ സമയത്ത് ഉയർന്നു വരുന്ന പൂർണ്ണചന്ദ്രനെ സ്റ്റേർജിയോൺ എന്നും വിളിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഇതിനെ ഗ്രെയിൻ വൈൽഡ് റൈസ് മൂൺ എന്നും വിളിക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.